എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ നീറ്റിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ NEET.NTA.NIC.IN വെബ്സൈറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് രാവിലെ വരെ ഈ ഒരു കറക്ഷൻ വിൻഡോൻ്റെ ന്യൂസ് ആയിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ വേറൊരു ന്യൂസും കൂടെ കാണുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ റീ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷൻ റീ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് നോട്ടീസസിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പബ്ലിക് നോട്ടീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത് 7th May ആണ്. 2 മണി മുതൽ, ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:20 വരെയാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയം. ആൻഡ് ഇന്ത്യയിലൊട്ടാകെ ഒരു 499 സിറ്റീസിലാണ് ഈ എക്സാം നടക്കുന്നത് എന്ന് നമുക്കറിയാം. ക്ലിയർ? ആൻഡ് കറക്ഷൻ വിൻഡോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10th April 11:50 വരെയായിരുന്നു കറക്ഷൻ വിൻഡോൻ്റെ സമയം ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും കറക്ഷൻ നടത്താനുള്ള കുട്ടികൾ, മുന്നേ അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് വേണമെങ്കിൽ അത് നടത്തേണ്ട സമയം അപ്പോഴായിരുന്നു. എന്തൊക്കെയാണ് കറക്ഷൻ നടത്തേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. ഇനി ഈ സമയം കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരുപാട് മെസ്സേജസ് NTA സൈറ്റിലേക്ക് പോയത് കാരണം ഇവരിതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടൈം നമുക്കൊന്നും കൂടെ നീട്ടി തന്നിട്ടുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ 11th April to 13th April 11:30 to 11:30 നമുക്ക് സമയമുണ്ട് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കുട്ടികൾക്കും പുതുതായിട്ട് ഫ്രഷ് കാൻഡിഡേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും ഉള്ള അവസരമാണ് നമുക്ക് ഈ 13rd 13th of April രാത്രി 11:30 വരെയാണ് നമുക്ക് സമയമുള്ളത്. ആൻഡ് ഫീ അടക്കേണ്ട സമയം രാത്രി 11:59 വരെ ഉണ്ട് ഫീ അടക്കുന്ന സമയം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും അൺഅവോയ്ഡബിൾ റീസൺസ് ഉണ്ട്, ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത് കാരണമാണ് ഇങ്ങനെ ഒരു റീ ഓപ്പണിംഗ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ ഇപ്പോഴാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ നമ്പറും മെയിൽ ഐഡിയും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്പറും മെയിൽ ഐഡിയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ആൻഡ് നിങ്ങളെ നെയിമും ശ്രദ്ധിക്കുക. ആധാർ കാർഡ് വെച്ചിട്ടാണെങ്കിൽ അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിമും ഇതൊന്നും നിങ്ങൾക്ക് ഇനി മാറ്റാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് മാത്രം നിങ്ങളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നമ്മുടെ ആ വീഡിയോ പോയിട്ട് കാണണം. വീഡിയോ നമ്മളിവിടെ ഇവിടെയൊക്കെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും നമ്മൾ തരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എഡിറ്റിന് ഇനി ഒരു ഓപ്ഷൻ ഇല്ല. ഫ്യൂച്ചറിൽ എഡിറ്റിന് ഓപ്ഷൻ തരില്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ദിസ്. Since this is a one-time opportunity being provided to the candidates, candidates are advised to fill their particulars very carefully as no further chance for correction will be provided in future. Okay, correction oru opportunity ini tharilla nanu parayunnathu. Adondu valare careful aayittu ningal cheya. Namukku naala college il poi admission nedunna samayathu namukku oru idu varanum oru prashnam namukku undavanayittu vaadilla. Appo ellarum new candidate ID, yes, ivide paranjittunde endanu, yes. ഈ ഓപ്പർച്യൂണിറ്റി ആർക്കാന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് ഹൂ കുഡിൻ കംപ്ലീറ്റ് ദെയർ രജിസ്ട്രേഷൻ ഏർലിയർ. ഓക്കെ, മുന്നേ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളോ, ഓർ ആസ് വെൽ ആസ് ഫോർ ദീസ് ദോസ് കാൻഡിഡേറ്റ്സ് ഹൂ വോണ്ട് ടു അപ്ലൈ ആസ് എ ഫ്രഷ് കാൻഡിഡേറ്റ്. ഫ്രഷ് കാൻഡിഡേറ്റായിട്ട് ആർക്കെങ്കിലും പുതുതായിട്ട് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കുമാണ് ഈ ഒരു അവസരം ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത്. വേഗം പോയി എല്ലാവരും ചെയ്യുക. പറഞ്ഞ പോലെ എല്ലാം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ആൻഡ് ഇനിയും ഇതുപോലത്തെ കുറേ ഇൻഫർമേഷൻ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ആൻഡ് യെസ്, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നീറ്റിൻ്റെ വീഡിയോസും നമ്മൾ ഇടുന്നുണ്ട്, അതും എല്ലാവരും പോയിട്ട് കാണാം. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.